ഓക്കെ നമുക്ക് ഞാൻ ആപ്ലിക്കേഷനാണ് ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ആപ്ലി ആപ്ലിക്കേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റിയെ അതിൻ്റെ സബ്സ്റ്റുവൻസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അവർ ആസിഡ് നമ്മൾ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ആർ സി ഒ എച്ച് സിക്വൾ ടൂ അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ആർ സി ഒ ഒ മൈനസ് എച്ച് പ്ലസ് ആയിട്ട് മാറുന്നു ഒരു ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബോക്സിലേറ്റ് ആനിയോണോ എച്ച് പ്ലസ് ആയിട്ട് മാറുന്നു പിന്നെ കാർബോഓക്സിലേറ്റ് ആൻ ചെയ്യണം എന്ത് ചെയ്യുന്നുണ്ടോ റെ ഒരു റെസിഡൻസ് സ്റ്റെബിലൈസേഷൻ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ നെഗറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കാർബണിൽ നെഗറ്റീവ് ചാർജ് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട് അതിന് ഇക്വലൻ്റെ ആയിട്ടുള്ള റെസിഡൻസ് ഹൈബ്രിഡ് പ്രകാരം ഈ നെഗറ്റീവ് ചാർജ് ഈ ഓക്സിജനിലാകാം ഈ ഓക്സിജനിലും ആകാം അപ്പോൾ രണ്ട് ഓക്സിജനിൽ ഇക്വലായിട്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് അപ്പോൾ ഈക്വലൻസി കാണിക്കാനായിട്ട് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നമ്മൾ ബെൻസിൻ റിംഗ് വരയ്ക്കുമ്പോൾ ബെൻസിൻ്റെ രണ്ട് പോസിബിലിറ്റി നമ്മൾ പറയാറുണ്ട് ഒന്ന് ബെൻസിൻ റിങ്ങിനകത്ത് ഇങ്ങനൊരു ഡബിൾ ബോണ്ട് നേച്ചർ ഉണ്ടാകാം അത് ഈക്വലൻറ്റോ ഈ ഒരു ഡബിൾ ബോണ്ട് നേച്ചർ ആണ് ഡബിൾ ബോണ്ട് പൊസിഷൻ ഇപ്പുറത്ത് വരുന്നു ഇത് രണ്ടിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ചെയ്യണെങ്ങനെയാണ് ഒരു ഡോട്ട് മൊത്തത്തിലെ റെപ്രസെൻ്റ് ചെയ്യുന്നു ദാറ്റ് ഈസ് ആ ഇലക്ട്രോൺസ് എല്ലാ കാർബണിലും ആണ് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കാണിക്കുന്നത് കാർബോക്സിലേറ്റ് ആനിയോൺസിൻ്റെ ഇക്വലൻ സ്ട്രക്ചറാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കാർബോക്സിലേറ്റ് ആനിയോൺ അപ്പം കാർബോക്സിലിക് ആസിഡും കാർബോക്സിലേറ്റ് ആനിയോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കാർബോക്സിലേറ്റ് ആനിയോണിന് കാർബോക്സിലിക് ആസിഡിനേക്കാളും സ്റ്റെബിലിറ്റി ഉണ്ട് ത്രൂ റെസൊണൻസ് വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളിനി പഠിക്കാൻ പോവുകയുണ്ട് റെസണൻസ് ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അപ്പോൾ കാർബോക്സിലേറ്റ് ആനിയോൺ ആയിക്കോട്ടെ എപ്പോഴും കാർബോക്സിലിക് ആസിഡിനേക്കാളും മോർ സ്റ്റേബിൾ അപ്പോൾ ആസിഡിന് എന്ത് ടെൻഡൻസി ഉണ്ടാവണിയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബോക്സിലേറ്റ് ആനിയോൺ ആകുള്ള ടെൻഡൻസി ആയിരിക്കും എപ്പോഴും കൂടുതലുണ്ടാകുന്നത് കാരണം കാർബോക്സിലേറ്റ് ആനിയോൺ കാർബോക്സിലിക് ആസിഡിനേക്കാളും സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ ആ കാർബോക്സിലേറ്റ് ആനിയോൺ ആവണമെങ്കിൽ എന്ത് വേണം ഇവിടെയുള്ള ഹൈട്രജന് എച്ച് പ്ലസ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നാലാണ് കാർബോക്സിലേറ്റ് ആനയാണ് ഉണ്ടാവുള്ളത് അപ്പോൾ ഈ കാർബോക്സിലിക് ആസിഡിനകത്തുള്ള അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് മീൻസ് എനിക്ക് ഫാക്ടേഴ്സ് വിച്ച് ഫെസിലിറ്റേറ്റ് റിമൂവ് ലോ ഹൈഡ്രജനാസ് എച്ച് പ്ലസ് ഈ കാർബോക്സിലേറ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫാറ്റ് എന്തെങ്കിലും ഒരു ഫാക്ടർ ഈ എച്ച് പ്ലസ് ഹൈഡ്രജന എച്ച് പ്ലസ് ആയിട്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കണമെങ്കിൽ അതെന്ത് ചെയ്യുന്നു ആ കാർബോക്സിലിക് ആസിൻ്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു കാരണം അസിഡ് മോർ അസിഡിക്കാന അർത്ഥം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്നർത്ഥം ഇത് കാർബോക്സിലേറ്റ് ആനിയോണായിട്ട് വേണം ഇനി ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ഇക്ലിബ്രിക് റിയാക്ഷൻ ആണ് ആ കാർബോക്സിലിക് ആസിഡ് ഡിസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബോക്സിലേറ്റ് ആനിയോണും എച്ച് പ്ലസ് ആയിട്ട് മാറി അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസൻറ്റി കെ ഇസ് ഈക്വൽ ടു കാർബോക്സിലേറ്റ് ആനിയോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ എച്ച് പ്ലസ് ഡിവൈഡഡ് ബൈ അൺഡിസോസിയേറ്റഡ് ആസിഡ് അപ്പോൾ കെ എ വാല്യു എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ ആണ് ആ ഡിസോസിയേഷൻ കോൺസെൻറ്റ് കെ എപ്പോഴാണ് കൂടുതലും എന്നത് ന്യൂമിനേറ്റർ മേളി കിടക്കുന്നതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയോ അല്ലെങ്കിൽ താഴെ കിടക്കുന്നതിൻ്റെ കോൺസെൻട്രേഷൻ കുറേ സമയത്താണ് കെ എ വാല്യൂ കൂടുന്നത് അപ്പോൾ മേളിൽ കിടന്ന കോൺസെൻട്രേഷൻ കൂടുന്നതിൻ്റെ അർത്ഥം എന്താ ഇത് ഫോർവേഡ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് അതിൻ്റെ അർത്ഥം ഡിസോസിയേഷൻ കൂടുതലാണ് അപ്പോൾ കെ എ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് കെ എ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആസിഡിൻ്റെ സ്ട്രെങ്ത് കെ എ എണിക്കണത് ഇൻക്രീസ് എന്നുള്ളൊരു മീനിങ് ആണ് ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു കെ എ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു ഇനി കെ എ ഒക്കെ വരും ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ടേമാണ് പി കെ എ നമ്മൾ പി എച്ച് എന്ന് ഒക്കെ പറയണപോലെ പി കെ എ പി കെ സി നെഗറ്റീവ് ലോഗ് ഓഫ് കെ എ എന്നാണ് നെഗറ്റീവ് ലോഗ് ഓഫ് കെ എ അപ്പം കെ നെഗറ്റീവ് ലോഗാണ് അപ്പം കെ എ കൂടണമെങ്കിൽ പി കെ വാല്യൂ എന്ന് പറഞ്ഞാൽ കുറയും ഈ കെ എ വാല്യൂ പി കെ വാല്യൂ എന്നൊക്കെ പറഞ്ഞ ഒരു ഫിഗറാണ് അപ്പോൾ കെ എ കൂടുകയാണെങ്കിൽ പി കെ വാല്യു കുറയും ഇപ്പം നോർമലി നിങ്ങൾ ഇനി ബുക്കൊക്കെ നോക്കണമെങ്കിൽ മെജോരിറ്റി പി കെ വാല്യു വെച്ചിട്ടാണ് ആസിൻ്റെ സ്ട്രെങ്ത്ത് കൊടുക്കുന്നത് അപ്പോൾ പി കെ വാല്യു കുറയും തോറും ആസിൻ്റെ സ്ട്രെങ്ത്ത് കൂടും പി കെ വാല്യൂ കൂടും തോറും ആസിൻ്റെ സ്ട്രെങ്ത്ത് കുറയും കെ എ വാല്യു ആണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ് കെ എ വാല്യൂ കൂടുന്ന അനുസരിച്ച് ആസിൻ്റെ സ്ട്രെങ്ത്ത് കൂടും കെ എ വാല്യു കുറയണ അനുസരിച്ച് ആസിൻ്റെ സ്ട്രെങ്ത്ത് കുറയും അപ്പോൾ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം ആദ്യത്തെ എക്സാമ്പിളിനകത്ത് ഞാനിവിടെ കാണിച്ചേക്കുന്ന കുറേ എക്സാമ്പിൾ ഉണ്ട് ഇത് നോക്കാം സി എച്ച് ത്രീ സി ഒ എച്ച് അസിറ്റിക് ക്യാസിഡും തന്നിട്ടുണ്ട് ഫോർമിക് ആസിഡും തന്നിട്ടുണ്ട് വിച്ച് ഈസ് മോർ ആസിഡിക് ഏതാണ് അസിഡിറ്റി കൂടുതൽ ഇപ്പം ഞാനതിൻ്റെ വാല്യൂ താഴെ ഓൾറെഡി എഴുതിയ കാരണം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വാല്യു ആണ് ത്രീ പോയിൻറ്റ് സെവൻ സെവൻ ആണ് പി കെ വാല്യു നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ പറ്റും ഫോർമിക് ആസിഡാണ് മോർ ആസിഡിക്ക് അപ്പോൾ എന്തുകൊണ്ട് അവിടെയാണ് നമ്മുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഇവിടെ സി എച്ച് ത്രീ ഗ്രൂപ്പുണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡക്ടിവക്റ്റിൻ്റെ രണ്ട് ഡിഫറൻറ്റ് ഗ്രൂപ്പായിട്ട് പ്ലസ് ഐ ഗ്രൂപ്പും മൈനസ് ഐ ഗ്രൂപ്പായിട്ടും കണ്ട് അതിൽ സി എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ പ്ലസ് ഐ ഗ്രൂപ്പാണ് പ്ലസ് ഐ ഗ്രൂപ്പ് എന്തെയ്യുന്നു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുന്നു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും ഇലക്ട്രോൺ നമ്മുടെ ഇലക്ട്രോൺ അങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഈ കാർബോഓക്സിഡേറ്റ് ആനിമെൻസിൻ്റെ അടുത്ത് ഈ ആർ ഗ്രൂപ്പ് ഇലക്ട്രോൺസിന് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ആർ ഗ്രൂപ്പ് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോണിൻ്റെ ടെൻഡൻസി കൂടും അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഹൈഡ്രജന് അതിൻ്റെ ഇലക്ട്രോൺ ഇവിടെ ഇട്ടിട്ട് എച്ച് പ്ലസ് ആയിട്ട് പോകാനുള്ള ടെൻഡൻസി കുറയും ഹൈഡ്രജന് അപ്പം പ്ലസ് ഐ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു പ്ലസ് ഐ ഗ്രൂപ്പ് ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് കുറയ്ക്കുന്നു കാരണം എന്തെന്താ ഈ ഡിസോസിയേഷൻ അത് കുറയ്ക്കുന്നു ഇത് ഉണ്ടാകാനുള്ള ടെൻഡൻസി കുറയ്ക്കുന്നു അപ്പോൾ നമ്മൾ അതേസമയം എച്ച് സി യോജിനകത്ത് എച്ച് ആണ് ഇവിടെ പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നുമില്ല അപ്പോൾ അതുകാരൻ ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും ഇനി അത് വേറെ ഒരു കമ്പാരിസൺ ഉണ്ട് ആസിറ്റിക് ഗ്യാസിൽ ഫോർമിക് ആസിഡ് പ്രൊപ്പനോയിക് ആസിഡ് അല്ലെങ്കിൽ പ്രൊപ്പിയോണിക് ആസിഡ് എത്തനോയിക് ആസിഡ് മെത്തനോയിക് ആസിഡ് പ്രൊപ്പനോയിക് ആസിഡ് വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ അപ്പോൾ അസിഡിസിറ്റി നമുക്കറിയാം ഇവിടെ സി എച്ച് ടു ഗ്രൂപ്പുണ്ട് ഇവിടെ എച്ച് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ സി എച്ച് ത്രീ സി എച്ച് ടു ഗ്രൂപ്പ് ഉണ്ട് ഇതേ ഗ്രൂപ്പാണ് ഡെറ്റ് എഫക്റ്റ് കൂടുതൽ പ്ലസ് ഐ ഗ്രൂപ്പ് അപ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ ഫോർ പോയിന്റ് എയിറ്റ് സെവൻ ഫോർ പോയിന്റ് സെവൻ സിക്സ് ത്രീ പോയിന്റ് സെവൻ സെവൻ ഇപ്പോൾ ഇവിടെ രണ്ടും അടുത്തും പ്ലസ് ഐ ഗ്രൂപ്പ് ആണ് രണ്ട് പ്ലസ് ഐ ഗ്രൂപ്പ് ഇലക്ട്രോണിന സി എച്ച് ത്രീ കൊടുക്കുന്നു അതുകൂടാതെ സി എച്ച് കൂടി കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഓക്സിജനകത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ് ഒ എച്ച് ബോണ്ടിനകത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നു ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എച്ചിന് എച്ച് പ്ലസ് പോയിട്ട് പോകാനുള്ള ടെൻഡൻസി കുറയുന്നു ഇനി വേറൊരു എക്സാമ്പിൾ തന്നെയാണ് സി എച്ച് ത്രീ സി ഒ എച്ച് ആൻഡ് സി എച്ച് ടു സി എൽ സി ഒ എച്ച് ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ് ആൻഡ് ക്ലോറോ അസറ്റിക് ആസിഡ് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ ഫിഗർ ഇവിടെ ഓൾറെഡി കണക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ വാല്യൂ ആണ് പി കെ വാല്യൂ കുറവ് അതുകൊണ്ട് ഇതാണ് കൂടുതൽ അർച്ചരിക്കുക എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇവിടെ ക്ലോറിൻ ആറ്റം മൈനസ് ഐ ഗ്രൂപ്പാണ് ഇലക്ട്രോൺ നെഗറ്റീവ് അപ്പോൾ എന്ത് ചെയ്യുന്നു മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈ ക്ലോറിൻ ഇലക്ട്രോൺ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യുന്നു ഈ ഇത് ഇങ്ങോട്ട് വരുന്നു ഈ ഓയിച്ച് ബോണ്ടിനകത്തുള്ള ഇലക്ട്രോൺ ഓയിച്ച് ബോണ്ട് നമ്മൾ സാധാരണ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത് ഓ സിംഗിൾ ബോണ്ട് എച്ച് എന്നാണ് ഓയിച്ച് ബോണ്ടിന് എഴുതുന്നത് ഒരു മിനിറ്റ് പേപ്പറിൻ്റെ ഇടയിൽ നിന്ന് ചാടിപ്പോകുന്നു ഓ എച്ച് ബോണ്ടിനകത്തുള്ള ഇലക്ട്രോൺസ് ഓ സിംഗിൾ ബോണ്ട് എച്ച് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നു ഓ സിംഗിൾ ബോണ്ട് എച്ച് ആണ് അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകാനായി ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോൺസ് ആർക്ക് കൊടുക്കുന്നു ഓക്സിജൻ കൊടുക്കുന്നു അപ്പോൾ ഹൈഡ്രജൻ എളുപ്പത്തിലെ എച്ച് പ്ലസ് ആയിട്ട് ഇവിടുന്ന ഹൈഡ്രജൻ എളുപ്പത്തിൽ എച്ച് പ്ലസ് ആയിട്ട് റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ക്ലോറോസെറ്റിക് ആസിഡിന് അസറ്റിക് ആസിഡിനേക്കുള്ള ആസി സ്ട്രെങ്ത് കൂടുതലാണ് ഇനി അടുത്തത് അസറ്റിക് ആസിഡ് ക്ലോറോസിറ്റിക് ആസിഡ് ഡൈ ക്ലോറോസെറ്റിക് ആസിഡ് ട്രൈ ക്ലോറോസെറ്റിക് ആസിഡ് വിച്ച് ഈസ് മോർ അസിഡിക് അപ്പോൾ ഓൾറെഡി പറഞ്ഞു സീൽ ഗ്രൂപ്പ് അതിനനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടുന്നോ ആസിഡ് സ്ട്രെങ്ത് കൂടുന്നു ആസിഡ് സ്ട്രെങ്ത് കൂടുന്നു അപ്പോൾ ഇവിടെ ഒരു ക്ലോറിനാറ്റ് ഇവിടെ ക്ലോറിൻ ഇല്ല ഇവിടെ ഒരു ക്ലോറിനാറ്റോ ഉണ്ട് ഇവിടെ രണ്ട് ക്ലോറിനാറ്റോ ഉണ്ട് ഇവിടെ മൂന്ന് ക്ലോറിനാറ്റമുണ്ട് മൂന്ന് ക്ലോറിനാറ്റോ എന്ത് ചെയ്യുന്നു മൂന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ആണിക്കുന്നത് ഈ മൂന്ന് ഇങ്ങോട്ട് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നു ഇത് മൂന്ന് ഡ്രോ എവിടുന്നാ വിഡ്രോ ചെയ്യുന്ന സി ഒ എച്ച് ഗ്രൂപ്പിൽ നിന്ന് സി ഒ എച്ച് ഗ്രൂപ്പിൽ നിന്ന് പറയുമ്പോൾ ഒരു ഒ എച്ച് ഗ്രൂപ്പിനകത്തുള്ള ബോണ്ട് വരെ ഇലക്ട്രോൺ ഈ എച്ചിൻ്റെ എളുപ്പത്തിൽ റിലീസ് ചെയ്യുക ഇവിടെയെങ്കിലും രണ്ട് ഗ്രൂപ്പുള്ളത് ഇവിടെയാണ് ഒരാളുള്ള ഇവിടെയാണ് അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്ലസ് ഐ ഗ്രൂപ്പ് സോറി മൈനസ് ഐ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആസിഡ് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു ഇനി ഫ്ലോറസിറ്റിക് ഗാസിഡ് ക്ലോറസിറ്റിക് ആസിഡ് ബ്രോമസിറ്റിക് ഗ്യാസിഡ് ഐഡോസിറ്റിക് ആസിഡ് വിച്ച് ഈസ് മോറസിറ്റിക് ആൻഡ് വൈ ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതൽ ഫ്ലൂറിനാണ് പിന്നെ ക്ലോറിൻ ആണ് പിന്നെ ബ്രോമിനാണ് ഐഡിനാണ് നമ്മൾ ആ ഐ ഗ്രൂപ്പിൻ്റെ ഓർഡർ നേരത്തെ കണ്ടായിരുന്നു അപ്പോൾ ഓർഡർ പ്രകാരം ഫ്ലൂറിനായതുകൊണ്ട് ഫ്ലൂറിൻ കൂടുതൽ ഇലക്ട്രോണിക് വിഡ്രോ ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് ടു പോയിൻറ്റ് ഫൈവ് സെവൻ ടു പോയിൻറ്റ് എയ്റ്റ് സെവൻ ടു പോയിൻറ്റ് നയൻ ത്രീ പോയിന്റ് വൺ സിക്സ് അപ്പോൾ അസറ്റിക് അസിഡിക്യാസിലായിട്ട് മോർ അസറ്റിക് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ സാധാരണ പരീക്ഷക്ക് ചോദിച്ച് കാണാറുണ്ട് ഡെഫിനിഷൻ സാധാരണ രണ്ട് മാർക്കിൻ്റെയൊക്കെ ചോദിച്ച് കാണാറുണ്ട് അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് രണ്ട് കോമ്പൗണ്ട് വന്നിട്ട് വിച്ച് ഈസ് മോർ അസറ്റിക് ആൻഡ് വൈ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വടാർ ദ കാൽസ്ട്രിക്സ് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ കമ്പയർ ഈസ മീസമറിക് ഇഫക്റ്റ് ആൻഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ മീസമറിക് ഇഫക്റ്റ് ആൻഡ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണ ഗതിയിൽ കണ്ടിട്ടുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇന്നലെ പഠിച്ചത് ടൈപ്സ് അഡീഷണൽ റിയാക്ഷൻസ് ഒക്കെ ഇന്നലെ ഡിസ്കസ് ഡിസ്കസ് ചെയ്തത് അതിനകത്ത് ഇതേ പറഞ്ഞ രീതിയിൽ ഒരു എക്സാമ്പിളും ഒരു ഡെഫിനേഷനോ ഒക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം ശ്രദ്ധിക്കുക താങ്ക് യു